ദേശീയതലത്തിൽ ഈ ഹിജാബ് വിഷയമൊക്കെ വലിയ രീതിയിൽ ഉയർന്നു വന്നു. ഹിജാബ് വിഷയം ഉയർന്നു വന്നപ്പോൾ പ്രത്യേകിച്ച് കർണാടകത്തിലടക്കം തന്നെ അത് നിരോധിക്കപ്പെട്ടപ്പോൾ അതിന് ഒരു മതേതര സ്വഭാവമുള്ള നിലപാടാണ് സി പി എം എടുത്തത്. ഹിജാബ് അവകാശമാണ്, അതുകൊണ്ട് അതിനങ്ങനെ നിരോധിക്കുന്നതിൽ അർത്ഥമില്ല. ആ സി പി എമ്മിൻ്റെ പൊതുവെയുള്ള നയം ഇത്തരത്തിൽ വസ്ത്രധാരണങ്ങളെയൊക്കെ തന്നെ അങ്ങനെ എതിർക്കേണ്ടതില്ല എന്നുള്ളതാണ്. പക്ഷേ പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, കേരളത്തിലടക്കം പുരോഗമനപരമായ നിലപാട് സ്വീകരിക്കുമ്പോൾ പർദ്ദയടക്കമുള്ള വസ്ത്രങ്ങളെ നേരത്തെ എതിർത്തു പോകുന്ന സംഘടനയാണ് സി പി എം എന്നുള്ളതാണ്. പക്ഷേ സമീപകാലത്തായി പ്രത്യേകിച്ച് ഈ സ്വത്വരാഷ്ട്രീയമൊക്കെ വലിയ രീതിയിൽ കടന്നു വന്ന ശേഷം സി പി എം കുറെ കൂടി ലിബറലായ ഒരു സമീപനമാണ് ഇക്കാര്യത്തിൽ സ്വീകരിക്കുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കൂടിയാണ് അനിൽകുമാറിനെ സി പി എം തള്ളിപ്പറഞ്ഞത് എന്ന് വേണം മനസ്സിലാക്കാൻ. പക്ഷേ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പ്രധാനമായിട്ടും ഉയരുന്ന ചോദ്യങ്ങൾ ഇവയാണ്. എന്താണ് ഇതിനകത്തുള്ള യഥാർത്ഥ പ്രശ്നം? എനിക്ക് തോന്നുന്നത് ഇതിനകത്ത് അനിൽകുമാർ നടത്തിയിട്ടുള്ള ഒരു എടുത്തു പറഞ്ഞിട്ടുള്ള ഉദാഹരണമാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട പ്രശ്നം. ഒരുപക്ഷെ മുസ്ലിം സമുദായത്തിലെ സ്ത്രീകൾ തട്ടമുപേക്ഷിച്ചു എന്നുള്ളത് വലിയൊരു പുരോഗമനപരമായി ആണ് അദ്ദേഹം ചൂണ്ടിക്കാട്ടിയതെങ്കിൽ പോലും യഥാർത്ഥത്തിൽ അനാചാരങ്ങളോ അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അന്ധവിശ്വാസങ്ങളൊക്കെ ഉപേക്ഷിച്ചു എന്നാണ് പറഞ്ഞതെങ്കിൽ അത് ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനമാണ് പറഞ്ഞതെങ്കിൽ ഒരുപക്ഷെ ഇത്ര കണ്ട് വിവാദം ഉണ്ടാകാനിടയില്ലായിരുന്നു. പക്ഷേ തട്ടമെന്നുള്ളത് വിദ്യാസമ്പന്നരായ ആളുകൾ പോലും വലിയ രീതിയിൽ വിദ്യാസമ്പന്നരായ ആളുകൾ പോലും ഒരുപക്ഷെ യൂറോപ്പിലും ഒക്കെ തന്നെ വിദ്യാസമ്പന്നരായ മുസ്ലിം സമുദായത്തിൽപ്പെട്ട ആളുകൾ ഇത് ഉപയോഗിക്കുന്നുണ്ട്. അതിനുമപ്പുറം ഇന്ത്യയിലെ മറ്റു പല സമുദായങ്ങളും ഈ വസ്ത്രം ഉപയോഗിക്കുന്നുണ്ട് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് ശിരോവസ്ത്രം ഉത്തരേന്ത്യയിൽ ഹിന്ദു സമുദായത്തിൽപ്പെട്ട ആളുകളും സിഖ് സമുദായത്തിൽപ്പെട്ട ആളുകളും ഒക്കെ തന്നെ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഏതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ഒരു പുരോഗമനം അത്തെ പിന്നോക്കം നയിക്കുന്ന ഒരു കാര്യമാണോ എന്നുള്ള ചോദ്യമാണ് ഉയർന്നത്. അതുകൊണ്ടാണ് മുസ്ലിം ലീഗ് അടക്കമുള്ള ആളുകൾ പഴയ അന്തരിച്ച സി പി എം ജനറൽ സെക്രട്ടറി ഹർകൃഷ്ണൻ സുരജിത്തിൻ്റെ തലപ്പാവ് ഊരാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ലല്ലോ, പിന്നെ നിങ്ങൾ എന്ത് തലമറക്കുന്നതിനെക്കുറിച്ചാണ് ഇത്ര കണ്ട് വേവലാതിപ്പെടുന്നത് എന്നുള്ള ചോദ്യം ഉയരുന്നത്. ഏതായാലും ഈ തർക്കത്തിനിടയിൽ ഒരുപക്ഷെ അനിൽകുമാറിനെ പൂർണ്ണമായിട്ടും കൈവിടാതെയാണ് എം എ ബേബി പ്രതികരിച്ചത് എന്നുള്ളത് വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. നേരത്തെ ഏതാണ്ട് ഷിജു ഖാനും ഇത്തരത്തിൽ ഒരു പ്രതികരണം നടത്തിയിരുന്നു, അനിൽകുമാറിന് പ്രതികരണവുമായി രംഗത്ത് വന്നിരുന്നു. അപ്പോഴാണ് പൂർണ്ണമായിട്ടും അനിൽകുമാറിനെ കൈവിട്ട് എം വി ഗോവിന്ദൻ്റെ പ്രസ്താവന വന്നത്. ഏതായാലും എം എ ബേബി ഇക്കാര്യത്തിൽ പൂർണ്ണമായിട്ടും അനിൽകുമാറിനെ കൈവിട്ടുകൊണ്ടല്ല ഒരു പ്രസ്താവന നടന്നതെന്ന് അദ്ദേഹത്തിൻ്റെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാണ്. എങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടതെന്ന് അതേസമയം ആരും ആജ്ഞാപിക്കാൻ പാടില്ല. വസ്ത്രം ധരിക്കേണ്ടത് എങ്ങനെയെന്നുള്ളത് ഓരോ വ്യക്തിയുടെയും മൗലികാവകാശമാണ്. പിന്നെ സി പി ഐ എമ്മിനെ സംബന്ധിച്ചിടത്തോളം ഇത്തരത്തിലുള്ള ചില അനുഷ്ഠാനങ്ങൾ, ചില സമ്പ്രദായങ്ങൾ, അത് സംരക്ഷിക്കുന്നതിന് പാർട്ടിയുടെ നേതാക്കന്മാർ തന്നെ ഉദാഹരണമായിട്ടുണ്ട്. ഇക്കാര്യത്തിൽ സി പി ഐ എം മതാചാരങ്ങൾക്കെതിരായിട്ടുള്ള ഒരു സമീപനമാണ് സ്വീകരിക്കുന്നത് എന്ന പ്രതീതി അഡ്വക്കേറ്റ് അനിൽകുമാറിൻ്റെ പ്രസ്താവനയിലൂടെ വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനൊരു പ്രതീതി സൃഷ്ടിക്കുന്നതിന് യാതൊരു അർത്ഥവുമില്ല. മതാചാരങ്ങൾ, സഭ്യമായ മതാചാരങ്ങളെല്ലാം പിന്തുടരുന്നതിന് സി പി എമ്മിൻ്റെ ഭരണഘടനയ്ക്ക് ഒരിക്കലും എതിർപ്പില്ല. സമസ്തയുടെയും മറ്റ് നേതാക്കന്മാർ അഡ്വക്കേറ്റ് അനിൽകുമാർ പറഞ്ഞതിനെക്കുറിച്ച് പ്രതികരിക്കുന്നതിനകത്ത് ഞങ്ങൾക്ക് യാതൊരു ഞങ്ങൾ അല്പം പോലും അമ്പരന്ന് നിൽക്കുന്നില്ല. ഇപ്പോൾ ഞാൻ ഇതിനെക്കുറിച്ച് നൽകുന്ന വിശദീകരണം കേൾക്കുമ്പോൾ സംസ്ഥയുടെയും മറ്റും സുഹൃത്തുക്കൾ സി പി എമ്മിനെതിരായിട്ട് ഇപ്പം ഇതുവരെ നടത്തിക്കൊണ്ടിരുന്ന വാദങ്ങൾ അതിൻ്റെ ആവശ്യമില്ല, മതവിശ്വാസത്തിനൊന്നും സി പി ഐ എം എതിരല്ല എന്ന് ആധികാരികമായി സി പി ഐ എമ്മിൻ്റെ ഒരു പ്രതിനിധി എന്നുള്ളത് ഞാൻ പറയുകയാണ്. ഈ വിവാദം അവിടെ അവസാനിപ്പിക്കാമെന്നാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. അവരെ അവസാനിപ്പിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്.